മായ പാസ്റ്റർ വിൽസൺ ജോസഫ് അവറുകൾ, അതുപോലെ പാസ്റ്റർ റോയ് നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയിൽ, എൻ്റെ ഇടയ പരിപാലന ശുശ്രൂഷ എനിക്ക് ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ആത്മീയ ബന്ധമാണ് ബ്രദർ ജോബി, അദ്ദേഹത്തിൻ്റെ ഭവനം. പ്രിയ ജോബി ഭവനത്തിനോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായും സ്തോത്രം. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേരിവിടെ ഓർപ്പിച്ചു, ഫിന്നി ജോസഫ്. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂർ എന്ന് പറയുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ എസ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി ചില ചുമതലകളിലുമായിരിക്കുന്നു. അമ്മ ചെറിയ വിസിറ്റിനായി ദേശത്ത് വരുവാൻ കർത്താവ് സഹായിച്ചു. എന്നെ പരിചയപ്പെടുത്തി ഓർപ്പിച്ചതുപോലെ ചില നാളുകൾ ദുബായിൽ ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ആ സഭയോട് ബന്ധപ്പെട്ടാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിന് എല്ലാ മഹത്വവും കർത്താവിനർപ്പിച്ചുകൊണ്ട് മുഖവുര അവസാനിപ്പിക്കുന്നു. തീമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം, തീമോത്തിയോസ് 1:3, തീമോത്തി ചാപ്റ്റർ 1:3. ഒരാൾ ഒന്ന് ശബ്ദമേർത്തി വായിക്കുക. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. മതി. അപ്പൊസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തനിക്ക് ശേഷം ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടു പോകുവാൻ ദൈവത്താൽ നിയോഗിതനായ തീമോത്തിയോസിനെ ബലപ്പെടുത്തി ശുശ്രൂഷയിൽ ഉറപ്പിച്ചെഴുതിയ തൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം ആമേൽ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആമ തീമോത്തിയോസിന് നൽകുന്ന അനുഗ്രഹിതമായ രണ്ട് ആമ നിർദ്ദേശങ്ങളാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. ഒന്നാം, നീ അന്യത ഉപദേശിക്കരുത്. അത് അമ്മ തനിക്ക് ശേഷമുള്ള സഭ നിലനിൽക്കണമെന്നുള്ള അപ്പോസ്തോലൻ്റെ ആഗ്രഹത്തിൽ നിന്ന് താൻ അമ്മേൻ തീമോത്തിയോസിനോട് പറയുന്നു, നീ അന്യത ഉപദേശിക്കരുത്. ഹല്ലേലൂയ. ഇന്നും ഈ കാലഘട്ടത്തിലും ദൈവസഭയ്ക്കുള്ള ഒരു ദൈവത്തിൻ്റെ ആലോചനയാ, ശരിയായത് പഠിക്കുക, ശരിയായത് ഉപദേശിക്കുക. ഞാൻ അത്രയും പറഞ്ഞ ഒന്നാമത്തെ ഭാഗം വിടുന്നു. രണ്ടാമത്തെ ഭാഗം, അമ്മേൻ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് എതിരായി വരുന്നതിനെ ശ്രദ്ധിക്കരുതെന്ന് നീ ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എഫെസോസിൽ പാർക്കണം. ഹല്ലേലൂയ. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഉയരുന്നതിനെ അവോയ്ഡ് ചെയ്യണമെന്നും ശ്രദ്ധിക്കാതിരിക്കണമെന്ന് നീ ജനത്തെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചാൽ പോരാ, നീ ഒരു ആജ്ഞയായി അവരുടെ ഉള്ളിലേക്ക് അത് കൈമാറണം. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാൻ കാര്യം? ആമേൻ. നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഏക മാർഗം വിശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സഭയ്ക്ക് ഏകദേശം 2000 കൊല്ലത്തെ ചരിത്രമുണ്ട്. സഭ കെട്ടിലും മേട്ടിലും ഒക്കെ മാറിയിട്ടുണ്ട്. സഭയുടെ സിസ്റ്റങ്ങൾ മാറിയിട്ടുണ്ട്. ആമേ കാലങ്ങൾ കഴിഞ്ഞു. ആമേ ഒത്തിരി മാറ്റങ്ങൾ ദൈവസഭയ്ക്കകത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു കാലത്തിന് മാറ്റമില്ല. ഇന്നും നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള മാർഗം വിശ്വാസം മാത്രമാണ്. അത് എന്നോട് ചേർന്ന് അംഗീകരിക്കണമെങ്കിൽ കനമുയർത്തി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് ഇന്നും നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ദൈവ വ്യവസ്ഥിതി വിശ്വാസമാണ്. അതിനകത്ത് വേറെ ഒന്നും അമ്മ കയറി വരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ വിശ്വാസം എന്ന ഏക ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി വരുന്നതിനെ സഭ ശ്രദ്ധിക്കരുതെന്ന് നീ അവരോട് ആജ്ഞാപിക്കണം. ഈ 2022 ദൈവസഭകളോടുള്ള ദൈവത്തിന്റെ ദൂത് അത് തന്നെയാണ്. വിശ്വാസത്തിന് വിരുദ്ധമായി കയറി വരുന്നതിനെ ശ്രദ്ധിക്കാതെ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കകത്ത് അവൻ ഇന്നും നമുക്ക് നിൽക്കാൻ കഴിയട്ടെ. ഇന്നും അവൻ വിശ്വസിക്കുന്നവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നാം വീണ്ടെടുക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നാം അനുഗ്രഹം പ്രാപിക്കുന്നത് വിശ്വാസത്താണ്. വിശ്വസിക്കുന്നവന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത്. വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദി ഒഴുകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സകല അനുഗ്രഹങ്ങളുടെയും ആധാരം വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ
ഈ വേദപുസ്തകം ഏറ്റവും ഗൗരവമായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന വിഷയം അവിശ്വാസം എന്നുള്ളൊരു വിഷയമാണ്. വിശ്വാസമാണ് അനുഗ്രഹം പ്രാപിപ്പാനുള്ള ദൈവ വ്യവസ്ഥയെങ്കിൽ നമുക്കറിയാം മറ്റെല്ലാ, ഞാൻ അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുക, മറ്റെല്ലാ പാപങ്ങളെക്കാളും ദൈവം ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അകത്തെ അവിശ്വാസത്തെയാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. നമുക്കറിയാം ഇസ്രായേലിനെ ദൈവം അമ്മ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് കനാനിലേക്ക് യാത്ര കൊണ്ടുവരികയാണ്. യാത്ര ചെയ്ത് ഏകദേശം കനാൻ്റെ അടുത്തെത്തി 3 മാസത്തെ യാത്ര കൊണ്ട് അവിടുന്ന് 12 പേരെ ഒറ്റ നോക്കാൻ വേണ്ടി കനാനിലേക്ക് പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയച്ചിട്ട് മടങ്ങി വരുമ്പോൾ അവർ പറയുന്ന മറുപടി, ഇല്ല നമുക്കത് അമ്മ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല, നമുക്കത് ഒരിക്കലും അവകാശമാക്കാൻ കഴിയത്തില്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? അവരതിന് കാരണം കണ്ടെത്തിയത് ഇങ്ങനെയാണ്, അവിടെ അനാഖ്യമല്ലന്മാരുണ്ട്, അവിടെ അനാഖ്യമല്ലന്മാരുണ്ട്, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നുകയാണ്. അനാഖ്യമല്ലന്മാർ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് വാക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഇതാണ് അവരുടെ അമ്മ വിലയിരുത്തൽ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ഇതാണ് പ്രശ്നമെങ്കിൽ, ഇതാണ് അവരെ വാക്തത്വത്തിലേക്ക് കയറ്റാതിരിക്കുന്ന കാരണമെങ്കിൽ, അമ്മ ദൈവത്തിന് എത്ര ഈസിയായി ദൈവത്തിന് അനാഖ്യമല്ലന്മാരെ തകർക്കാൻ പറ്റും. അമ്മ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതത്തെ അല്ലേ? വേദപുസ്തക ചരിത്രങ്ങളൊന്ന് വായിച്ചേ. ഒരു ഇടി മുഴക്കിയ പോലെ കർത്താവിന്, ഒരിക്കൽ ആരാമിനെ ദൈവം അമ്മ ഓടിച്ചത് ഒരു ശബ്ദം കേൾപ്പിച്ച, യോശുവയുടെ കാലത്ത് ശത്രുവിനെ കർത്താവ് തോൽപ്പിച്ചത് കൽമഴ പെയ്യിപ്പിച്ച. അങ്ങനെങ്കിൽ അമ്മ വാക്തത്വ ഭൂമിയിലേക്ക് ജനത്തിന് കയറാൻ തടസ്സമായി നിൽക്കുന്ന അനാഖ്യമല്ലന്മാരാണെങ്കിൽ ദൈവത്തിന് എൻ്റെ ഭാഷയിൽ പറയുന്നു, ഒരു സെക്കൻഡ് കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല അതല്ല എൻ്റെ വഴി. അമ്മേ, അവിശ്വസിച്ചവൻ ചത്തൊടുങ്ങും വരെ ഇനി മുൻപോട്ടൊരു യാത്രയില്ല. അംഗീകരിക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ ആത്മീയത മുഴുവനും നമ്മെ പഠിപ്പിക്കുന്നത് അനാഖ്യമല്ലന്മാരെ തകർക്കുന്ന ഒരു ദൈവം പ്രവർത്തിക്കുക. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അനാഖ്യമല്ലന്മാരെ കർത്താവ് തകർക്കുകയല്ല, വിശ്വാസത്താൽ നീ അതിനെ അവകാശമാക്കുന്ന ഒരു നല്ല ദിനത്തിനായി കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിക്കപ്പെട്ടു? കഥ പറയുക, അവിശ്വസിച്ചവർ ചത്തൊടുങ്ങും വരെ ഇസ്രായേൽ ഒരു യാത്രയില്ല. അമ്മേ, ഇന്ന് പകൽ ഈ സന്ധ്യയിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പല വിഷയങ്ങൾക്കും വളരെ എളുപ്പത്തിൽ വളരെ ഈസിയായ സൊല്യൂഷൻസ് കർത്താവിൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും വെളിപ്പെടാതിരിക്കുന്നത് അങ്ങനെ ഒരു മറുപടിക്ക് വേണ്ടിയല്ല, നീ ആത്മാവിൽ ബലപ്പെട്ട് കയറി വരുന്ന, നീ ആത്മാവിൽ വിശ്വാസത്തെ വർദ്ധിച്ച് കയറി വരുന്ന ചില അനാഖ്യരെ നീ തകർക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിന് സ്തോത്രം പറയാം. എന്നാൽ എന്റെ ചോദ്യം ഒറ്റ ചിന്ത മാത്രം ഇന്ന് പകൽ അതിനകത്തുനിന്നെടുക്കുന്നു. ഇതിനകത്ത് ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് കാലേബ്. 12 പേരെ ഒറ്റ നോക്കാനായി മടങ്ങി വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് വിശ്വാസം പറഞ്ഞൊരു വ്യക്തി സകലരും ഒരുപോലെ പറഞ്ഞു, നമുക്ക് കനാൻ അവകാശമാക്കാൻ കഴിയുകയില്ല, അവിടെ അനാഖ്യമല്ലന്മാരുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് വിശ്വാസം ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, ഇല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് അവകാശമാക്കാൻ പറ്റും. ഹല്ലേലൂയ. സമയ ചുരുക്കത്തെ വിവരിക്കുന്നതിൽ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഒറ്റയ്ക്ക് നിന്ന് വിശ്വാസം പറഞ്ഞ കാലേബിന് കിട്ടിയ അനുഭവം എന്താ? അടുത്ത 40 കൊല്ലം അവിശ്വാസികൾക്ക് ദൈവം കൽപ്പിച്ച മരുഭൂമിയാണ്. തെറ്റിദ്ധരിക്കരുതേ, ഒറ്റയ്ക്ക് നിന്ന വിശ്വാസം പറഞ്ഞേ, പക്ഷെ വിശ്വാസം വിളിച്ചു പറഞ്ഞ കാലേബിന് 40 കൊല്ലത്തെ മരുഭൂമി യാത്രയിലൂടെ കടന്നു പോകേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു, വിശ്വാസം വിളിച്ചു പറഞ്ഞവന് അവിശ്വാസികൾക്ക് ദൈവം കൊടുത്ത മരുഭൂമി യാത്രയാ കിട്ടിയിട്ടും അവനവൻ്റെ വിശ്വാസത്തെ വിട്ടുകളഞ്ഞില്ല. ഒന്നല്ല, രണ്ടല്ല, 40 കൊല്ലമാ
ആമേൻ. അവിശ്വാസികൾക്ക് ദൈവം കൽപ്പിച്ച മരുഭൂമിക്കകത്ത് കാലേബിനും വിശ്വാസം പറഞ്ഞവനും പ്രാർത്ഥിച്ചവനും ഉപവസിച്ചവനും. ഒരുപക്ഷെ പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ പറയട്ടെ, പാസ്റ്റർമാരായ ഞങ്ങളോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം, പാസ്റ്ററെ വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എൻ്റെ വിഷയത്തിനകത്ത് എന്താ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാത്തത്? ആമേൻ. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ചോദ്യം ചോദിക്കേണ്ട കാലേബ ഒറ്റയ്ക്ക് നിന്ന് വിശ്വാസം പറഞ്ഞിട്ടും 40 കൊല്ലം അവിശ്വാസികളുടെ മരുഭൂമിക്കകത്ത് അവനും കിടക്കേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, 40 കൊല്ലം കഴിഞ്ഞു, ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞു, വാക്യങ്ങൾ എടുക്കുന്നില്ല. യോശുവയുടെ കാലം വന്നപ്പോൾ ഈ കാലേബ് വിളിച്ചു പറയുക, ആമെ 45 കൊല്ലം മുമ്പ് എനിക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഈ ദേശം അവകാശമാക്കാം. 45 കൊല്ലം അനുഭവിച്ചത് വേദനയാണെങ്കിലും എനിക്കെന്നെ വിശ്വാസം മാറ്റി പറയേണ്ടി വരുന്നില്ല. ഈ 45 കൊല്ലം കഴിയുമ്പോഴും എനിക്ക് പറയാനുള്ള ദൂത് യഹോവ എന്നോട് കൂടെയുണ്ട്, ഞാൻ ഹെബ്രോനെ അവകാശമാക്കും. ദൂത് തിരിച്ചറിഞ്ഞെങ്കിൽ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. നിന്റെ ജീവിത അനുഭവം വിശ്വാസത്തെ കുറയ്ക്കുകയല്ല, കാത്തിരിക്കേണ്ടി വരുമ്പോൾ വിശ്വാസത്തിനകത്ത് പിടിച്ചു നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. അവൻ 40 കൊല്ലം മുമ്പ് ഒറ്റയ്ക്ക് നിന്ന് വിശ്വാസം പറഞ്ഞു, ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അവൻ ലഭിച്ചത് 40 കൊല്ലത്തെ മരുഭൂമിയായിട്ട് കാലേബ് വിളിച്ചു പറയുക, എന്റെ വിശ്വാസം കുറഞ്ഞിട്ടില്ല, ഇന്ന് ഹെബ്രോൻ മല എനിക്കിതാ, ഞാൻ അതിനെ പിടിച്ചെടുക്കും. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, വിശ്വസിക്കുന്ന നിനക്ക് അവിശ്വാസികളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈ വിശ്വാസത്തിന്റെ മാറ്റു കുറയാതെ ഇതിനെ നെഞ്ചോട് പിടിച്ച് ഞാൻ അന്ന് വിശ്വസിച്ചത് അന്നേറ്റു പറഞ്ഞത് ഈ രാത്രി ഞാൻ ഏറ്റു പറയുക, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചിലതിനെ അവകാശമാക്കാം. എന്നോട് ചേർന്ന് അങ്ങനെ വിശ്വസിക്കുന്നവ ആ കരം ഉയർത്തി കർത്താവിന് ഒരു നല്ല ഹല്ലേലൂയാ. ഒരു ഭക്തൻ, അവൻ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചപ്പോ അവന്റെ ജീവിതത്തിലുള്ളതെല്ലാം അവൻ വലിച്ചെറിഞ്ഞു. ഈ ലോകത്തിന് അവന് ലഭിക്കപ്പെടാവുന്നതൊക്കെ വളരെ ശ്രേഷ്ഠകരമായിരുന്നു. ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാം. മോശ. അവൻ ഈ കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവജനത്തെ സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഞാൻ വിശദീകരിക്കേണ്ട ഇവിടെ ഇരിക്കുന്നൊക്കെ വചനം അറിയാം. അടുത്ത ഭരവോ എന്ന സ്ഥാനം ഉൾപ്പെടെ മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളും ആ വലിച്ചെറിഞ്ഞത്. നമ്മളൊക്കെ കർത്താവിനോട് ഇറങ്ങിപ്പം വന്ന നഷ്ടം പോലല്ല കർത്താവിനെ സ്നേഹിച്ചപ്പോൾ മോശയ്ക്ക് വന്നത്. പക്ഷെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, കർത്താവിന് വേണ്ടി ഇത്രയും നഷ്ടമാക്കിയിട്ടും കർത്താവിന് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടും അടുത്തൊരു 40 കൊല്ലം ഒരു വാക്കുപോലും കർത്താവിനോട് സംസാരിച്ചില്ല. ഗോഡ് വാസ് സൈലന്റ്. ഭാവിയോടല്ല കേട്ടോ, പിന്മാറ്റക്കാരനോടല്ല, ഈ കർത്താവിനോടുള്ള സ്നേഹനിമിത്തം ജീവിതത്തിൻ്റെ എല്ലാം ആമെ വലിച്ചെറിഞ്ഞ് പുറത്തു വന്നവനോട് അടുത്ത 40 കൊല്ലം കർത്താവ് സൈലന്റ് ആയിരുന്നു. ഒരു അനുഗ്രഹിക്കുന്ന വാചനം ഇങ്ങനെയുണ്ട്, ബ്ലസ്ഡ് ഇസ് ദ മാൻ ഹു ഡസ് നോട്ട് ബ്രേക്ക് ഗോഡ് സൈലൻസ്. ദൈവം മൗനമായിരിക്കുമ്പോൾ അതിനെ ഭഞ്ജിക്കാത്തവർക്കായ ദൈവത്തിന് സ്തോത്രം പറയാം. എന്നെ ശുശ്രൂഷ എന്നെ ചലിപ്പിച്ചൊരു പദം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. കഥാപിദാസനോട് പറഞ്ഞു, എത്രയും വേഗം നിർത്താമോ എത്ര സന്തോഷമാണ്, ഞാനത് ആദരിക്കുന്നു. കാരണം എനിക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്ന് ഞാനും അവൻ 5:30 നിങ്ങളുടെ ആരാധന തുടങ്ങുമെന്ന ഒരു ചിന്ത എങ്ങനെയോ എൻ്റെ അകത്ത് കയറി, ഞാൻ അല്പം ലേറ്റായിട്ടാണ് വന്നത്. സോറി, ദൈവനാമത്തെ ക്ഷമിക്കുക. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. 40 കൊല്ലം ഈ കർത്താവിനോട് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും 40 കൊല്ലം കർത്താവ് അവൻ്റെ ജീവിതത്തിൽ മൗനമായിരുന്നു. അവൻ വിശ്വസിച്ചു, അവൻ ദൈവത്തിനോട് എന്തൊക്കെയോ ചെയ്തു, പക്ഷെ ഗോഡ് വാസ് സൈലന്റ്. പക്ഷെ 40 കൊല്ലം കഴിഞ്ഞ് ഹോരേബിൻ്റെ പർവ്വതത്തിൽ പുറപ്പാട് 3 കർത്താവ് ഒന്ന് വിളിക്കുന്നു, മോശേ മോശേ. മോശയുടെ മറുപടി പരാതിയല്ല, അടിയനീതാ, അടിയനോട് അരളി ചെയ്താട്ട. ശിഖാല റബത്തുന വൈദന റിബത്തുനക വൈശസ്യ റിഗന്ധന
ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിശ്വസിച്ചവർക്ക് നന്മ കിട്ടിയത് ഒത്തിരി പറയാൻ ഇന്ന് ഇവിടെ ഉണ്ട്. വിശ്വസിച്ചപ്പോൾ വിടുതൽ കിട്ടിയത് പറയാനുണ്ട്. പക്ഷെ വിശ്വസിച്ച എനിക്ക് അവിശ്വാസികളുടെ അനുഭവമാണെങ്കിലും എന്റെ വിശ്വാസം ഒട്ടും കുറഞ്ഞു പോകത്തില്ല എന്ന് എന്നോട് ചേർന്നൊന്ന് പറയാ. ഈ രാത്രി കൊതിക്കുന്നവരുണ്ടെങ്കിൽ ആ കർത്താവിന് നല്ല സ്തോത്രം ചെയ്താട്ട്. വചനം പറയുന്നു, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി വരുന്നതിനെ നീ ശ്രദ്ധിക്കരുത്. ഞാൻ കേട്ട ഒരു അനുഭവം പറഞ്ഞു വാക്കിൽ ചുരുക്കുന്നു. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്, അവന് മാരകമായ ഒരു രോഗം പിടിക്കപ്പെട്ടു. അവൻ മരണത്തിലേക്ക് പോകുക, അവൻ മരണത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ അവനെ ഈ ലോകത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യേശുവിനെയാണ്, രണ്ടാമത് അവൻ്റെ അപ്പനെയാണ്. കൊച്ചു കുഞ്ഞാ കേട്ടോ, അവന് മരിക്കാൻ പോകുന്നെന്ന് കണ്ടപ്പോൾ ആ പിതാവ് അവനെ എടുത്ത് തോളിലിട്ടു. ആ മുറിക്കകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പൊടിഞ്ഞ ഹൃദയത്തോടെ തൻ്റെ കുഞ്ഞിനെ തോളിൽ വഹിച്ചുകൊണ്ട് ആ പിതാവ് നടക്കുമ്പോൾ പിതാവ് ഒരു കാര്യം ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, ക്യാൻ യു സീ ഏഞ്ചൽസ്? നിനക്ക് ദൂതന്മാരെ കാണാൻ പറ്റുന്നുണ്ടോ, ഏഞ്ചൽസിനെ കാണാൻ പറ്റുന്നോ? കൊച്ചു കുഞ്ഞു പറഞ്ഞു, യെസ് പപ്പാ, ഐ ക്യാൻ. ആ പിതാവിൻ്റെ ചങ്ക് പൊടിഞ്ഞു, തൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ ദൂതന്മാർ വരിക. അല്പസമയം ഇവിടെ കഴിഞ്ഞപ്പോൾ ആ പിതാവ് വളരെ ദുഃഖത്തോടെ ചോദിച്ചു, മോനെ, പപ്പ ഒരു കാര്യം കൂടെ ചോദിക്കുന്നു, മോനെ, യേശുപ്പച്ചനെ കാണാൻ പറ്റുമോ? ആ കുഞ്ഞിന് പറഞ്ഞു, യെസ് പപ്പ, യെസ് ഐ ക്യാൻ. ആ പിതാവിന് ഒരു കാര്യം 100% ഉറപ്പായി, തൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ കർത്താവ് വന്നിട്ടുണ്ട്. വളരെ വേദനയോടെ ആ പിതാവ് കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, പപ്പായ്ക്ക് യേശുപ്പച്ചനെ കാണാൻ പറ്റുന്നില്ല, മോന് കാണാമല്ലോ, മോൻ ഒരു കാര്യം യേശുപ്പച്ചനോട് ഒന്ന് ചോദിക്കാവോ, പപ്പാടെ അടുത്തേക്ക് മോനെ ഒന്ന് തിരിച്ചു വിടാൻ. ആ കുഞ്ഞു പറഞ്ഞു, നോ പപ്പ, ഐ വാണ്ട് ഗോ വിത്ത് ജീസസ്. 5 വയസ്സുള്ള കുഞ്ഞ് ഒറ്റ പ്രാവശ്യം യേശുവിനെ കണ്ടപ്പം പറയുക, ഈ ലോകത്തിലെ അപ്പനേക്കാൾ വലുത് ഹാ യേശുവ. ഇന്ന് എത്ര നന്മകൾ അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്, എത്ര അനുഗ്രഹങ്ങൾ ഏറ്റവരാ. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തകർന്നു പോകാനുള്ളതല്ല എൻ്റെയും നിങ്ങളുടെ വിശ്വാസം. ഒരു ചെറിയ പ്രശ്നത്തിന് മുമ്പിൽ പിന്മാറാനുള്ളതല്ല നാം എടുത്ത ഈ മാർഗം. ഇന്ന് പകൽ വിളിച്ചു പറ, ആമേൻ. എനിക്ക് കാലവിനെ പോലെ വിളിച്ചു പറ, 45 കൊല്ലം മുമ്പുള്ള അതേ വിശ്വാസം എനിക്ക് ഇന്നുമുണ്ട്. അതിനകത്ത് എനിക്ക് ഇടയ്ക്ക് കിട്ടിയത് മുഴുവനും പ്രതിസന്ധിയാ, അതിനിടയ്ക്ക് മുഴുവനും ലഭിച്ചത് മരുഭൂമിയാ, അതിനിടയ്ക്ക് മുഴുവൻ ലഭിച്ചത് കഷ്ടതയാ. പക്ഷെ എനിക്ക് പറയാനുണ്ട്, 45 കൊല്ലം മുമ്പ് പറഞ്ഞ വാക്ക് എനിക്ക് തിരുത്തി പറയേണ്ടി വരുന്നില്ല. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹെബ്രോനെ അവകാശമാക്കും. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വാക്കുകൾ ചുരുക്കട്ടെ, ഒരു വാക്കൂടെ പറയുന്നു. ഈ ഹെബ്രോൻ, അവിടെ ഒരു പദം വേദപുസ്തക യോശുവയുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ, ഹെബ്രോന് കിര്യത്തർബ എന്നു പേർ. അർബ എന്ന പേരുള്ളവനോ അനാക്യരിൽ അതിമഹാനായിരുന്നു. നോക്കിയേ, സാധാരണ അനാക്യരെ കണ്ടപ്പോളേ ഭയപ്പെട്ട ഓടിയ ഒരു സമൂഹത്തിൻ്റെ മുമ്പാകെ അനാക്യരിൽ അതിമഹാനായവൻ്റെ കരത്തിലിരിക്കുന്ന ഹെബ്രോനെ നോക്കിക്കൊണ്ട് യോശുവ പറഞ്ഞ, സോറി, കാലേബ് പറഞ്ഞത് 45 കൊല്ലം മുമ്പുള്ള അതേ വാക്ക് എനിക്ക് തിരുത്തി പറയേണ്ടി വരത്തില്ല. ഇന്ന് പകൽ നിന്റെ നന്മ, നിന്റെ ആമേ ദൈവാനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, അതിനെ അവകാശം വെച്ചിരിക്കുന്നത് എത്ര അതിമഹാന്മാരാണെങ്കിലും വിശ്വാസത്തോടെ നീ കാല് ചവിട്ടുമ്പോൾ അത് നിന്റെ കൂടെ പോരുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.